മോദി ഞാൻ വീണ്ടും വരുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അതിന് മറുപടിയായി ഖാർഗെ പറയുന്നത് അദ്ദേഹം വീട്ടിന് മുകളിൽ പതാക ഉയർത്തും അതായത് അടുത്ത തവണ മോദി വരില്ല എന്നൊരു ആത്മവിശ്വാസം പ്രതിപക്ഷത്തിനുമുണ്ട് അതെന്തുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും കോൺഗ്രസിന് ആ ഒരു ആത്മവിശ്വാസം ഉണ്ട് കാരണം ആത്യന്തികമായി ഇന്ത്യൻ ജനത ഈ കാബികളെല്ലാം അവരനുഭവിച്ചുകൊണ്ടിരിക്കില്ല നമുക്ക് താഴെ തട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അറിയാം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില എന്താണ് ക്രൂഡോയിലിന്റെ വില ഉയരുമ്പോഴും ഇന്ത്യൻ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഏറ്റവും കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങളുടെ വിലക്കയറ്റം എത്രമാത്രം വലുതാണ് അപ്പൊ ജനതയെ സംബന്ധിച്ച് ഇവർ ഈ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ മതം പറഞ്ഞും എന്താ പറഞ്ഞത് സ്യൂഡോ നാഷണലിസം കൊണ്ടുമാണ് പലപ്പോഴും അത് അതിജീവിക്കുന്നത് ഹരിയാനെ കലാപം തുടങ്ങി മണിപ്പൂരിൽ കലാപം നടക്കുന്നു ഗുജറാത്തിൽ ഓൾറെഡി ഓൾറൈസ്ഡ് ആണ് അപ്പൊ ഇവിടെ എല്ലാം മതം പറ മനുഷ്യന് തക്കാളി ഉള്ളിയും അരിയും ഗോതമ്പ് കിട്ടില്ലെങ്കിലും അപ്പുറത്ത് നിൽക്കുന്നവരുടെ മതത്തെ ശത്രുവായി കാണിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലൈൻ വികാരങ്ങളെയാണ് മുതലെടുക്കുന്നത് പുൽവാമയെക്കുറിച്ച് സത്യപാൽ മല്ലിക് പറഞ്ഞു കാശ്മീർ ഗവർണർ ആയിരുന്ന മനുഷ്യനാണ് തുറന്നു പറയുന്നത് ഇതല്ല ഇയാളുടെ നരേന്ദ്രമോദിയുടെ സൃഷ്ടിയാണെന്ന് കാശ്മീർ ഗവർണർ പറയുകയാണ് ആ സൈനികരെ എയർ ലിഫ്റ്റ് ചെയ്യാൻ ഞാൻ ചോദിച്ചിട്ട് കൊടുത്തില്ല ഗൂഢാലോചനയാണെന്ന് പറയുന്നു നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്നുണ്ടോ കാശ്മീർ പോലൊരു സെൻസിറ്റീവ് ആ സ്ഥലത്തിന്റെ ഗവർണർ പ്രഖ്യാപിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗതയെ നിർണ്ണയിക്കപ്പെട്ട ഫുൽവാമ എന്ന് പറയുന്നത് അതൊരു മാനിപ്പേറ്റഡ് ക്രൈം ആയിരുന്നെന്ന് പറയാണ് നിരവധി സൈനികരുടെ ജീവൻ കൊടുത്തോടാണ് തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ദേശാഭിമാനത്തെ അങ്ങ് ആകാശത്തോളം ഉയർത്തി ജാതി മത സംഘർഷങ്ങൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് സമയത്ത് ജീവൻ പ്രശ്നങ്ങളെ ഒരു ശൈലിയാണ് ഹിറ്റ്ലർ ചെയ്തതായിരുന്നു മുസോണിനി ഇറ്റലി ചെയ്തതായിരുന്നു ഫാസിസോ നാസിസോ എന്ന് നമ്മൾ നമ്മളിന്ന് വിളിച്ച് ഇന്ന് വെറുക്കപ്പെട്ട രണ്ട് പദങ്ങളായി ഉപയോഗിക്കുന്നവരുടെ ആ ചരിത്രം പരിശോധിച്ചാൽ നരേന്ദ്രമോദി നമുക്ക് സാമീപ്യം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഇന്ത്യൻ ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത് കണക്കുകൾ ജി ഡി പി ഗ്രോത്ത് കാണിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള കണക്കിടുകയാണ് ഒരു കണക്കുകളും പുറത്തുവിടുന്നില്ല ഒരു കൃത്യമായ തരത്തിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയും ലഭ്യമല്ല ഈ ലഭ്യമാവുന്ന ഡേറ്റയ്ക്ക് ഇവർക്ക് ഇഷ്ടമുള്ള മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു ചോദ്യം ചെയ്യുന്നവരെ പുറത്താക്കുന്നു തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കണക്കുകൾ ഉയർത്തി കാണിക്കുകയാണ് ഇതെല്ലാം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂ ഇലക്ഷൻ കമ്മീഷൻ നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന രാഷ്ട്രമാണിത് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും ചീഫ് ജസ്റ്റിസ് വേണ്ട എന്ന് പറയുകയാണ് ഇലക്ഷൻ കമ്മീഷനിൽ ഇലക്ഷൻ കമ്മീഷണർ തെരഞ്ഞെടുക്കാനുള്ള പ്രോസസ്സിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വേണ്ട ഞങ്ങളുടെ ഒരു മന്ത്രി എക്സിക്യൂട്ടീവിന് നേരിട്ട് നിയന്ത്രണം കൊടുക്കുകയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പറ്റുന്ന കാര്യമാണിത് ഇലക്ഷൻ കമ്മീഷനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വേണ്ട ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന നിഷ്പക്ഷത ഉൾപ്പെടുത്തുന്ന ജുഡീഷ്യറിയുടെ പ്രതിനിധി വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ഞാൻ തീരുമാനിക്കുന്ന ഒരു മന്ത്രി ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നു പറഞ്ഞാൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പോലും എങ്ങനെയാവുന്നതിനെ കുറിച്ച് എന്താണ് ഉറപ്പ് അപ്പൊ വലിയ ഭീഷണിയാണ് നേരിടുന്നത് നരേന്ദ്രമോദിയിൽ നിന്നും ഇവരുടെ ഭരണത്തിൽ നിന്നും ഈ രാജ്യം നേരിടുന്ന ഭീഷണി ചെറുതല്ല ഭീഷണിയാണ് ഇന്ത്യൻ ശ്രീ ലാൽകുമാർ ഈ വളരെ വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഒരു യൂട്യൂബർ ഒരു വോട്ടർമാരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറയുന്നത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കിയത് ഗ്യാസിന്റെ വില കുറയ്ക്കാനും തക്കാളിക്ക് വില കുറയ്ക്കാനുമല്ല രാജ്യം സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് ഇത് ഒരു മോദിയോടുള്ള വോട്ടർമാരുടെ ഒരുപക്ഷെ അധികം ബി ജെ പി കാരനായിരിക്കാം വോട്ടർമാരുടെ നിലപാടാണ് അതിനുവേണ്ടി നമ്മൾ വിലക്കയറ്റം സഹിക്കാം പെട്രോളിന് വില കൂടിയാൽ സഹിക്കാം എല്ലാം സഹിക്കാം പക്ഷേ ഞങ്ങളൊരു പ്രൈഡിന് വേണ്ടി മോദി തന്നെ പ്രധാനമന്ത്രി ആവണം എന്ന് പറയുന്ന വോട്ടർമാരുമുണ്ട് ഈ രാജ്യത്ത് അവർ തന്നെയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് അവർ ശതമാനക്കണക്കിലൊക്കെ നമുക്ക് തർക്കമുണ്ടാകാം പക്ഷേ നാൽപ്പത് വർഷം തുടർച്ചയായി ബി ജെ പി ഭരിക്കും ഇന്ത്യ എന്ന് ആർ എസ് എസിന് ഉറപ്പ് കൊടുത്ത അമിത്ഷായാണ് എന്ന് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ആത്മവിശ്വാസം വെറുതെ അല്ല വെറുതെ അങ്ങനെ ഒരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കില്ലല്ലോ പരസ്യമായി ഹലോ കേൾക്കുന്നില്ലേ ലാൽ എനിക്ക് കേൾക്കുന്നില്ല ഹലോ അതായത് ബിജെപിന് ആർ എസ് എസ് ആ ആ ബിജെപിയുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ മോദിയുടെ അമിത്ഷായുടെ അല്ല ഉറപ്പുണ്ട് അല്ല അവർക്ക് അവർക്കുറപ്പുണ്ടായിക്കോട്ടെ അവർക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നതും അവർക്ക് നല്ലതാണ് അത് ജനതയ്ക്ക് നല്ലതാണോ എന്നുള്ളതാണ് ചോദ്യം നോക്കൂ ലിജു ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ ഹിറ്റ്ലർക്ക് വോട്ട് ചെയ്ത ജർമ്മൻ ജനത ഉണ്ടായിരുന്നു ഹിറ്റ്ലർ കോട്ട് ചെയ്ത ജന്മ ജർമ്മൻ ജനത ഉണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് അവർ ചെയ്തത് ശരിയാകുന്നില്ല ഒരിക്കലും ശരിയാകുന്നില്ല ഇവിടെ എനിക്ക് എൻ്റെ രാഷ്ട്രീയത്തെ തൊട്ട് ബി ജെ പിയുടെ പ്രതിനിധി ഒരു കാര്യം പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ന്യൂയോർക്കിൽ പോയ ടൈം സ്ക്വയറിൽ പോയപ്പോൾ ഇരിക്കാനുള്ള കസേര മോശമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് ഇരിക്കുന്ന കസേരയുടെ വലിപ്പത്തിന് പ്രാധാന്യമില്ല ആരിരിക്കുന്നു എന്നുള്ളതിനൊരു ചോദ്യമുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പോയത് അത് സി പി ഐ എം പ്രതിനിധിയെ പ്രതി സി പി എമ്മിൻ്റെ പ്രതിനിധിയായ മുഖ്യമന്ത്രി മറ്റൊരു രാജ്യത്ത് പോകുന്നു ഞാൻ ബി ജെ പിക്ക് അങ്ങനൊരു നാണക്കേട് തോന്നിയെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നൂറ്റിനാൽപ്പത് സീറ്റിലും നിർത്തി നൂറ്റിനാൽപ്പത് പേർക്കും വിവരം ജയിപ്പിച്ച് നിങ്ങൾക്ക് നല്ല ഒന്നാന്തരം കസേര മേടിച്ചിട്ട് ടൈം സ്ക്വയറിൽ പോയി പണി കാണിക്കരുതായിരുന്നു അത് അങ്ങനെ പറ്റുമായിരുന്നല്ലോ അല്ലേ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചെയ്യുന്ന വോട്ട് ചെയ്യാൻ ചോദിച്ചപ്പോൾ അവർ നിങ്ങളെ ചവിട്ടി പുറത്താക്കി ഉണ്ടായിരുന്ന ഒരു സീറ്റ് സീറ്റുണ്ടായിരുന്നോ അതും പോയി കിട്ടി പോയില്ലേ അപ്പം അങ്ങനൊരു സാഹചര്യം ഉള്ളപ്പം നിങ്ങൾക്കത് പറയാൻ എന്ത് ലോക്ക സ്റ്റാൻഡായി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കാരണം നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപമാനിക്കത്തക്ക രീതി അല്ലെങ്കിൽ മോശമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം മുഖ്യമന്ത്രി എന്തായാലും തിരിച്ചാരേം തറയിലിരുത്തത്തില്ല രാജ്ദീപ് സർദേസായി രാജ്ദീപ് സർദേസായിയുടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തെ നരേന്ദ്രമോദി ഒരു കഥ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിന്നീട് പ്രധാനമന്ത്രി ആയപ്പോഴും ഇരുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ ഇരുത്തി തിരിച്ചിരുത്തി നമ്മൾ വരുന്ന അതിഥി ദേവോ ഭവ എന്ന് നിങ്ങൾ ഊറ്റം കൊള്ളുന്ന ഈ രാജ്യത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് വന്ന ആളെ തറയിലിരുത്തിയ ഒരു കഥ ഞാൻ അങ്ങ് സൂചിപ്പിക്കുന്നേ ഉള്ളൂ പിന്നെ ഈ വെ വെളിയിൽ പോയപ്പോൾ കസേര ഇരുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നാട്ടിലൊരു മന്ത്രി ഉണ്ടല്ലോ മന്ത്രി ബംഗാളിൽ പോയൊരു അടിമേടിച്ച കഥയും കൂടെ ഉണ്ട് ഞാൻ എന്നെ കൊണ്ടത് പറയിച്ചതാണ് കാര്യം നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു മന്ത്രിക്ക് നിങ്ങളുടെ മന്ത്രിക്ക് സ്വൈരവികാരം നടത്താൻ പറ്റാത്ത ഒരു സംസ്ഥാനത്ത് പോയി ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്